പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ഓരോന്നും അത്ഭുതവും വിസ്മയവുമാകുമ്പോൾ അതിനൊപ്പം തന്നെ ശ്രദ്ധേയമാവുകയാണ് ആഡംബര പരവതാനികൾ. വളരെ വിശേഷപ്പെട്ട പരവതാനികളാണ് ഇപ്പോൾ പാർലമെന്റ് മന്ദിരത്തിന് അഴകേകുന്നത്. യുപിയിൽ നിന്നാണ് ചുവപ്പും പച്ചയും നിറത്തിലുള്ള ഈ ആഡംബര പരവതാനികൾ പുതിയ പാർലമെന്റ് കെട്ടിടത്തെ അലങ്കരിക്കാൻ എത്തിയിരിക്കുന്നത്. ഉത്തർപ്രദേശിൽ നിന്നുള്ള 900 വൈദഗ്ധ്യം നേടിയ തൊഴിലാളികൾ 10 ലക്ഷം മണിക്കൂർ തൊഴിൽ സമയം ചിലവഴിച്ചാണ് ഈ ആഡംബര പരവതാനി നെയ്തെടുത്തിരിക്കുന്നത്. പാർലമെന്റിലെ ലോക്സഭയിലേക്കും രാജ്യസഭയിലേക്കുമായി 150-ലധികം പരവതാനികളാണ് നിർമ്മിച്ചിരിക്കുന്നത്. പിന്നാലെ ഇവ കൂട്ടിയോജിപ്പിച്ചെടുക്കുകയായിരുന്നു. ഇരു ഹാളിലേക്കുമായി 35,000 ചതുരശ്ര അടി വലിപ്പത്തിൽ അർദ്ധവൃത്താകൃതിയിലാണ് തുന്നിയെടുത്തിരിക്കുന്നത്. രാജ്യസഭാ ഹാളിലേക്ക് ചുവപ്പും ലോക്സഭയിലേക്ക് പച്ച നിറത്തിലുമുള്ള പരവതാനികളാണ് തയ്യാറാക്കിയത്. ദേശീയ പക്ഷിയായ മയിലിനെ പ്രമേയമാക്കിയാണ് ലോക്സഭയുടെ വിഭാവനവും. ദേശീയ പുഷ്പമായ താമരയെ പ്രമേയമാക്കിയാണ് രാജ്യസഭയും അലങ്കരിച്ചിരിക്കുന്നത്. ഉത്തർപ്രദേശിലെ ഭഡോസിയിൽ നിന്നും മിർസാപൂരിൽ നിന്നുമുള്ള നെയ്ത്ത് കലാകാരന്മാരാണ് മനോഹരമായ പരവതാനികൾക്ക് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത്. ഉത്തർപ്രദേശ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒബിടി കാർപെറ്റീസ് എന്ന കമ്പനിക്കായിരുന്നു നിർമ്മാണ ചുമതലയും. നെയ്ത്ത് പൂർത്തിയാക്കാൻ 7 മാസത്തോളം എടുത്തുവെന്നാണ് കാർപെറ്റ് ചെയർമാൻ രുദ്ര ചാറ്റർജി പറയുന്നത്. അതേസമയം ടാറ്റ പ്രോജക്ട് ലിമിറ്റഡ് ആണ് പുതിയ പാർലമെന്റ് കെട്ടിടത്തിന്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത്. പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ രാജ്യത്തിന്റെ 3 ദേശീയ ചിഹ്നങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നതും ശ്രദ്ധേയമാണ്. ദേശീയ പുഷ്പമായ താമര, ദേശീയ പക്ഷിയായ മയിൽ, ദേശീയ വൃക്ഷമായ ആൽമരം എന്നിവയാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ കൂടുതൽ അഴകേകുന്നത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് നിർമ്മിച്ച പഴയ പാർലമെന്റ് കെട്ടിടത്തെ അപേക്ഷിച്ച് വലിപ്പമേറിയ അകത്തളങ്ങളിലേക്കും കൂടുതൽ അംഗങ്ങളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്ന ഹാളും അടങ്ങുന്നതാണ് പുതിയ മന്ദിരം. 862 കോടി രൂപ മുടക്ക് മുതലിലാണ് പാർലമെന്റ് മന്ദിരം നിർമ്മിച്ചിരിക്കുന്നത്. കൂടാതെ വലിയ ലൈബ്രറി, വിശാലമായ പാർക്കിംഗ് സ്പേസ്, കമ്മിറ്റി മുറികൾ, കൂടുതൽ ഓഫീസുകൾ, എംപിമാർക്കുള്ള വിശ്രമമുറി, ഡൈനിങ് ഏരിയകൾ, അനുബന്ധ സൌകര്യങ്ങൾ എന്നിവയും ഇവിടെയുണ്ട്. അംഗപരിമിതരടക്കം എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്ന തരത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ത്രികോണാകൃതിയിൽ നിർമ്മിച്ച 4 നിലകളിലായാണ് പാർലമെന്റ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. കെട്ടിടത്തിന് മൊത്തം 64,500 ചതുരശ്ര മീറ്റർ വിസ്തീർണമാണുള്ളത്. 3 ഗേറ്റുകളാണ് ഈ പാർലമെന്റ് മന്ദിരത്തിനുള്ളത്. ഗാൻദ്വാർ, ശക്തിദ്വാർ, കർമ്മദ്വാർ എന്നീ 3 ഗേറ്റുകൾ വിഐപികൾക്കും എംപിമാർക്കും സന്ദർശകർക്കും എന്നീ ക്രമത്തിലാണ് ഗേറ്റുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തുനിന്നും എത്തിച്ച അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ചാണ് പാർലമെന്റ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. 2019 സെപ്റ്റംബറിലായിരുന്നു പദ്ധതിയുടെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയത്. കോവിഡ് 19 വ്യാപനം ഉണ്ടാകുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. പുതിയ മന്ദിരത്തിൽ കൂടുതൽ സൌകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. 888 പേർക്ക് ഇരിക്കാവുന്ന ലോക്സഭാ ഹാളാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. നിലവിലെ ലോക്സഭാ ഹാളിന്റെ 3 ഇരട്ടി വലിപ്പമാണ് പുതിയ ഹാളിനുണ്ടാവുക. അതിനു പുറമെ പുതിയ മന്ദിരത്തിൽ 384 പേർക്ക് ഇരിക്കാവുന്ന രാജ്യസഭാ താമരയുടെ പശ്ചാത്തലത്തിലാണ് ഒരുക്കിയിരിക്കുന്നത്. ലോക്സഭയിൽ ഇത് ദേശീയ പക്ഷിയ മയിലിന്റെ ആകൃതിയിലാണ് ഒരുക്കിയിട്ടുള്ളത്. 1927 നിർമ്മിച്ച നിലവിലെ പാർലമെന്റ് മന്ദിരത്തിൽ 300 അംഗങ്ങൾക്ക് മാത്രം ഇരിക്കാവുന്ന തരത്തിലാണ് നിർമ്മിച്ചത്. ആദ്യം എയർ കണ്ടീഷനിംഗ് സംവിധാനങ്ങളോ ഓഡിയോ സിസ്റ്റമോ ടെലിഫോൺ ലൈനോ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് പല ഘട്ടങ്ങളിലായി ഇത് നവീകരിച്ച് വരികയായിരുന്നു. എന്നാൽ ഇവിടെയാകട്ടെ മികച്ച ശബ്ദ ദൃശ്യ സംവിധാനങ്ങളോട് കൂടിയതാണ് രാജ്യസഭ ലോക്സഭ ഹാളുകൾ. നിലവിലെ കെട്ടിടത്തിൽ ഇക്കാര്യത്തിൽ പല പരിമിതികളുമുണ്ട്. ഇക്കഴിഞ്ഞ വർഷം ഡിസംബറിൽ പൂർത്തിയാക്കാനാണ് പദ്ധതിയിട്ടിരുന്നെങ്കിലും നിർമ്മാണം 6 മാസത്തോളം വൈകുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.